വെൽക്കം ബാക്ക് ടു ഫിറ്റ് ആൻഡ് ഫാക്ട് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നടത്തുന്നത് ഒരു ഇൻ്റർവ്യൂ വ്ളോഗാണ്. നമ്മുടെ രണ്ട് ചാമ്പ്യൻഷിപ്പ് കവറേജ് കഴിഞ്ഞു, അതുപോലെ രണ്ട് ഇൻ്റർവ്യൂ വ്ളോഗ് കഴിഞ്ഞു. സോ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇൻ്റർവ്യൂ വ്ളോഗ് കുറച്ച് പ്രത്യേകതയുള്ള ഒരാളാണ്. ആരാണെന്ന് വെച്ചാൽ ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. ചേട്ടൻ്റെ പേര് രാജേഷ് ജോൺ എന്നാണ്. രാജേഷ് ജോൺ എന്ന് പറയുന്ന നമ്മുടെ പത്തനംതിട്ടയിലെ അടൂർ സ്വദേശിയായ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പ്, അതുപോലെ മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ്, അതുപോലെ മിസ്റ്റർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടു ടൈംസ് എല്ലാം അച്ചീവ് ചെയ്തൊരു വ്യക്തിയാണ്. സോ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ചലഞ്ചഡ് അല്ലേ, ഫിസിക്കലി ചലഞ്ചഡ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ പ്രൈസ് അടിച്ചിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചാമ്പ്യൻഷിപ്പ് ചെയ്യുന്നവരുണ്ട്, ബോഡി ബിൽഡിങ് ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ തീർത്തും കിട്ടാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാജേഷേട്ടൻ. കാരണം ഒന്നോ രണ്ടോ തവണ മത്സരിച്ച് തോറ്റു പോകുമ്പോഴേക്കും ചാമ്പ്യൻഷിപ്പ് നിർത്തിപ്പോകുന്ന ആൾക്കാരും അതുപോലെ ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സോ ഈ രംഗത്തു നിന്ന് മാറുന്ന ആൾക്കാരോ നമ്മുടെ ചുറ്റുപാടിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് രാജേഷേട്ടൻ മിസ്റ്റർ വേൾഡ് വരെ മത്സരിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഇൻ്റർവ്യൂ രാജേഷേട്ടൻ്റെ വിശേഷങ്ങളുമായിട്ട് തുടങ്ങുകയാണ്. സോ രാജേഷേട്ടാ, എന്തൊക്കെയുണ്ട് നമ്മുടെ പത്തനംതിട്ടയിലെ വിശേഷങ്ങൾ? പത്തനംതിട്ട ഇപ്പം സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകണം. ചെറിയ പ്രശ്നമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ബോഡി ബിൽഡിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് രാജേഷേട്ടാ? ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഞങ്ങളുടെ ബ്രദർ കുറച്ച് ഡംബിൾസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്വിമ്മിൻ്റെ വെച്ചിട്ട്. ഓക്കെ. അപ്പം പുള്ളിങ്ങനെ അടുത്ത് ചുമ്മാ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ സുഹൃത്തുക്കളുടെ എല്ലാം ഒരു സപ്പോർട്ടോടുകൂടി ഞാൻ ജിമ്മി ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ജിമ്മി ജോയിൻ ചെയ്തു. ജിമ്മി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഫസ്റ്റ് മിസ്റ്റർ പത്തനംതിട്ട ചെയ്തു. പുള്ളി അത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അന്നേരമാണെങ്കിൽ ആ സമയത്ത് അരുൺകുമാർ വിസി പുള്ളി വന്ന് ജിമ്മിൽ വെച്ച് കണ്ടിട്ട് പുള്ളി പറഞ്ഞു കോമ്പറ്റീഷൻ ഉണ്ട് മിസ്റ്റർ പത്തനംതിട്ട, അപ്പോൾ അതിനിറങ്ങണം. അങ്ങനെ പുള്ളിയാണ് ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറക്കി. ഓക്കെ. ആദ്യം കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ചെറിയ ചമ്മലും മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു വാശിയും എല്ലാം തോന്നിയിട്ടുണ്ട്. ആ പിന്നെ ഭയങ്കര ആൾക്കാരുടെ സപ്പോർട്ട് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് അമ്മയെ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും ബോഡി ബിൽഡർക്ക് ആവശ്യമുള്ള ഒരു സംഭവം സമയത്ത് ഭക്ഷണം, സമയത്ത് റെസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കിക്കോളാൻ പറ്റും, പക്ഷേ നമ്മുടെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നമുക്ക് സന്തോഷമാണ്, ടെൻഷൻ കുറയും. വീട്ടിൽ ഞാൻ വരുമ്പോൾ ഏകദേശം 10-11 മണിയൊക്കെ ആവും. മുട്ടയൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ച് ചില സമയം ഉടക്കുണ്ടാവും, ചില സമയം നീ എത്ര താമസിക്കുന്ന എന്തുവാ ഇങ്ങനെ ചോദിച്ചു. പിന്നെ അമ്മ ഉണ്ടാക്കി തരും, നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്, വീട്ടിൽ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നടക്കില്ല, നടക്കത്തില്ല. ഈ ഒരു നമുക്ക് ഫിസിക്കലി ചലഞ്ചഡ് എന്ന് പറയുന്ന കാറ്റഗറി, അതിപ്പോൾ കേരള ഉണ്ടായിരുന്നു, മിസ്റ്റർ ഇന്ത്യ ഉണ്ടായിരുന്നു, മിസ്റ്റർ വേൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്റർ വേൾഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ കാറ്റഗറിയിൽ എങ്ങനെയാണ് ആൾക്കാർ, നമ്മുടെ പാർട്ടിസിപ്പൻസ് കൂടുതലായിരുന്നു അതോ? ആ പാർട്ടിസിപ്പൻസ് ഒരു 10-20 രാജ്യത്തുള്ളവർ കാണും, രാജ്യത്തുള്ളവർ കാണും. എന്ന് പറഞ്ഞാൽ ചിലവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം ഒത്തിരി ഡിസബിലിറ്റി കാണത്തില്ല. ഓക്കെ ഓക്കെ. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാല് ചെറിയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഫുള്ള് ഡിസബിലിറ്റിയിൽ മത്സരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ ഇന്ത്യയിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ. സിഗേസ്, അപ്പോൾ നമ്മൾ അത്രയും കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിതാണ്, നമുക്ക് കുറേ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു രാജേഷേട്ടൻ്റെ ലൈഫിൽ നിന്ന് കുറേ മോട്ടിവേഷൻ കിട്ടാനുണ്ട്. അത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം നമ്മൾ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ട് പോലും രാജേഷേട്ടൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം സ്പോൺസേഴ്സ് അല്ലേ, നമുക്ക് സ്പോൺസേഴ്സിൻ്റെ കുറവുണ്ടായിരുന്നു പല സമയത്ത്. നമുക്ക് ഫുഡിനും അതുപോലെ സപ്ലിമെൻസിനൊക്കെ നമുക്ക് ക്യാഷിൻ്റെ, അതായത് എക്സ്പെൻസീവ് ആണ് ശരിക്കും ഈ ഒരു ഫീൽഡ്. അപ്പോൾ അതിൻ്റെ കുറവ് ഉണ്ടായിട്ടും രാജേഷേട്ടൻ പിടിച്ച് നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. രാജേഷേട്ടൻ, നമുക്ക് ഈ ഒരു ഫിസിക്കലി ചലഞ്ചഡ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു അതോ? 4 വയസ്സിലായിരുന്നു. 4 വയസ്സുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഈ ഒരു ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേഷേട്ടന് ഈ ഒരു ഇതൊരു കുറവായിട്ട്, അതായത് ഇതിനെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയുക അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയൊക്കെ ആരുടെ അടുത്തും നമ്മളൊരു നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് മാത്രം എടുത്തു പറയാൻ കുറേ പേരുണ്ടാവും. നമ്മൾ നല്ലത് ചെയ്താലും കുറേ പേര് എന്ത് ചെയ്യും, അതെടുത്തു പറയാനുണ്ടാവും. അപ്പം അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ടോ? ഫസ്റ്റ് ടൈമിൽ ജിമ്മിൽ പോകുന്ന സമയത്ത്
കുറേ ആൾക്കാർ പറഞ്ഞു. അന്ന് എനിക്ക് ഈ ക്രച്ചസ് ആയിരുന്നു, കുത്തി നടക്കുന്ന വടി ഉണ്ടായിരുന്നു. അപ്പം ജിമ്മിൽ പോകുന്ന സമയത്ത് അത് പതുക്കെ മാറ്റാൻ തുടങ്ങി. അപ്പം ആൾക്കാർ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കളായാലും പരിചയമുള്ളവരൊക്കെ പറയുമായിരുന്നു, നിനക്ക് കുറേ പണിയൊന്നുമില്ലയോ, ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഈ കാല് വയ്യാതെ നീ അടുത്ത് എന്ത് ചെയ്യാനാ, അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പം ഓൾറെഡി അവരെല്ലാം എൻ്റെ കീഴിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും നടക്കുന്നൊരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളാദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ തളർത്തും, അല്ലെങ്കിൽ നമ്മളെ അവർ കുറ്റം പറയും. നമ്മളതിൽ എന്തൊരു അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവർ ഫോളോ ചെയ്യും. അതാണ് ഒരു എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കാരണം അതങ്ങനെ നടക്കുള്ളൂ, എത്രത്തോളം നമ്മൾ തളരുന്നു അത്രത്തോളം നമുക്ക് വാശി കൂടും. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ തളർത്തിയവർ, നമ്മളെ കുറ്റം പറഞ്ഞവരും, ചിലപ്പോൾ അവർ നമ്മളെ സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷേ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും. അപ്പം ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും എല്ലാം കൊടുക്കാതിരിക്കുന്നത് നല്ലത്. ചെറിയ കുറവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. എത്രയോ പേര് എന്തോ ഡിസബിലിറ്റി അല്ലാത്ത എത്രയോ പേര് ജിമ്മിൽ വരുമ്പോഴും ഭയങ്കര തടി ഒന്നൊക്കെ ആയിട്ട് വരും, എന്നിട്ട് അവർ പറയുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്ക്യൂസുകളാവും മൊത്തം പറയുന്നത്. അതുപോലെ നമ്മുടെ ചാമ്പ്യൻഷിപ്പിന് എന്ത് തരത്തിലുള്ള ഫുഡുകളായിരുന്നു മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്? പലരും ചിക്കൻ, എഗ്ഗ്, ഈ കൂടുതൽ ബോഡി ബിൽഡേഴ്സും പ്രോട്ടീൻ സോഴ്സ് ഇതായിരിക്കും അല്ലേ? നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് എന്തൊരു രാജേഷൻ ട്രൈ ചെയ്യണം. കാരണം ഓരോ ട്രെയിനറുടെ കീഴിൽ നിൽക്കുമ്പോഴും ഓരോ പോലെ, കാരണം അവർ നമ്മളെ ബോഡി ജഡ്ജ് ചെയ്തിട്ടാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഏത് ഫുഡാണോ അതായിരിക്കും ഞാൻ പല ബോഡി ബിൽഡേഴ്സിൻ്റെയും ഡയറ്റ് ചാർട്ട് നോക്കുമ്പോഴും പല ഡിഫറൻസ് കാണാറുണ്ട്. കാരണം അവരുടെ ബോഡിക്ക് ഏതാണോ ആക്സെപ്റ്റ് ആയി കിടക്കുന്നത് അത് മാത്രമാണ് അവരുടെ ട്രെയിനർ അവർക്ക് കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെ ഏതായിരുന്നു രാജേഷേട്ടൻ? അല്ല, എനിക്ക് ഡയറ്റ് സമയത്ത് എൻ്റെ ബോഡിക്ക് അനുസരിച്ച് ചപ്പാത്തിയും എഗ് വൈറ്റും ചിക്കനും ആയിരുന്നു മാക്സിമം ലോഡ് ചെയ്യുന്നത്. വെജിറ്റബിൾസ് രാത്രി വെജിറ്റബിൾസ്, സാലഡും കാര്യങ്ങളും രാത്രി ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ബോഡിക്ക് ഓരോ ഇതാണല്ലോ. എൻ്റെ ബോഡിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, സലാഡ്സ് ആഡ് ചെയ്യാം, വെജിറ്റബിൾ സലാഡ്സ്, ചപ്പാത്തി, ചിക്കൻ, പിന്നെ ഫിഷ്, സ്റ്റോണ ഫിഷ് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് മിസ്റ്റർ വേൾഡ് പോകാൻ വേണ്ടി നിൽക്കും. അപ്പം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്നു. അപ്പം ദൈവം കൊണ്ടുവന്നായിരിക്കും ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈമിൽ വേറൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഒരു ബാങ്കിലെ മാനേജർ വന്ന് ജിമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഒരാഴ്ച വന്നുകൊണ്ട് ഞങ്ങൾ കമ്പനിയായി. അപ്പം ഫസ്റ്റ് അയർലൻഡിൽ പോകുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സാറേ ഇങ്ങനെ എന്തെങ്കിലും മാറുകൊണ്ട് ബാങ്ക് വഴി സപ്പോർട്ട് ചെയ്ത് പോകാൻ വല്ല മാറുകയാണ്, നമ്മളൊരു ബാങ്ക് വഴി സപ്പോർട്ട് ചെയ്ത് മാറുകയല്ല, ഞാനൊരു ലോൺ തരാം. അത് ദൈവം ആ സമയത്ത് പുള്ളി കൊണ്ടുവന്നു, അത് ജോസ് മാത്യൂസ് എന്ന് സാറിൻ്റെ പേര്. അങ്ങനെ ഇന്ത്യൻ ബാങ്കാണ് എന്നെ ലോൺ തന്നു. പുള്ളി തന്നു. പുള്ളി അധികം എന്തുവാ ഒരു ഇൻസ്റ്റാൾമെൻറ്റ്സ് മേടിക്കുന്ന രീതിയിൽ ഉള്ള, ഞാൻ ആരും തരാറില്ല, പക്ഷേ ശരിയാണല്ലോ. നമുക്കൊരു ഈ ഒരു ഫീൽഡിന് ആരും അങ്ങനെ കൊടുത്ത് ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു കാര്യമാണ്, നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയില്ല. സപ്പോർട്ട് കിട്ടി. രണ്ടാം തവണ തന്നെ വന്നിട്ട് റഷ്യയിൽ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ അളിയൻ. അപ്പം പുള്ളിയുടെ ഞങ്ങൾ വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ വരവിലാണ് ഞങ്ങൾ കമ്പനിയായി. പുള്ളി ഒരാഴ്ച ഉള്ളായിരുന്നു ജിമ്മിൽ. പുള്ളി ഒമാനിൽ അൽഅഹ്മദ് ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടർ. പുള്ളി ഇങ്ങനെ, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. പുള്ളി എന്തറിയത്തില്ലത് പെട്ടെന്ന് കമ്പനിയായി. ദൈവം കൊണ്ട് തന്നെ. പുള്ളി ജോബി ജോഷ എന്ന പുള്ളി, കൈപ്പറ്റൂർ സ്വദേശിയാണ്. ഇപ്പം ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സാണ്. പുള്ളി അന്നേരം എനിക്ക് 400,000 രൂപ എനിക്ക് അവിടെ പോകാൻ വേണ്ടി അന്ന് സപ്പോർട്ട് പിന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ആ സമയമായപ്പം ദൈവം പുള്ളി കൊണ്ടു തന്നു. അത് വലിയൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത്, സമയമുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പുള്ളി വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 10 ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് രാജേഷ്ൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ ഈ പോർച്ചുഗലിൽ പോകുന്ന നേരത്തൊക്കെ ഒത്തിരി ബാധ്യതകളായിട്ടുണ്ട്. ഈ ഒളിമ്പിയയുടെ സെലക്ഷന് പോകുന്ന നേരത്തൊക്കെ അന്നേരം ഒത്തിരി ബാധ്യതകളായിട്ടുണ്ട്. ഈ ഫീൽഡ് സ്പോൺസർഷിപ്പ് കിട്ടാൻ നമ്മുടെ ഈ കേരളത്തിൽ പാടാം. നോർത്ത് ഇന്ത്യയിലെ മിക്കുള്ള ബിൽഡേഴ്സിനും സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ പൊതുവേ നമ്മുടെ ഒരു ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ മീഡിയയുടെ കവറേജും എല്ലാം കുറവാണ്. ഞാൻ തന്നെ അടിച്ചിട്ട് വന്നിട്ട് ഫസ്റ്റ് ടൈമിൽ മറ്റേ വിനയ ഫോട്ടോ ചേട്ടൻ പുള്ളിയാണ് മനോരമയെ വിളിച്ച് പറഞ്ഞ് അവർ
ആളെ വിട്ട് ചെയ്തത്. നമുക്കൊരാൾ അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, മീഡിയാസിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഓൺലൈനിൽ കൂടാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അതുപോലെ പ്രൊഫഷണൽ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ അനാബോളിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം, അനാബോളിക് സൈക്കിൾ അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിൻ അങ്ങനെയൊക്കെ കുറേ ഇത് വരുന്നുണ്ട്. കുറേ കടമ്പകൾ നമുക്ക് പ്രൊഫഷണൽസ് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു സംഭവമാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് സപ്ലിമെൻ്റ് പ്രോട്ടീൻസ് കഴിക്കുന്നതിന് വിഷയമില്ല. പ്രോട്ടീൻസ് നമുക്ക് അത്രയും സാധാരണമായിട്ടുള്ള ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള ട്രെയിനറോട് ചോദിച്ചിട്ട് എന്താ ചെയ്യാം. അല്ലാതെ നമ്മൾ ഓൺലൈനിൽ നിന്നും അതിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് ഉണ്ടാവും, സൈഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ ട്രെയിനർ പറയുന്നത് കേട്ട് ഫുഡിൻ്റെ ഫുഡിലേക്കാണ് പകുതി ബോഡി ബിൽഡിങ് നമുക്ക് മുക്കാൽ ഭാഗം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റെസ്റ്റ്, പിന്നെ വർക്ക്ഔട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാം, നമ്മുടെ ടെസ്റ്റോസ്റ്റിനും ബൂസ്റ്റ് ചെയ്യാം, എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പെട്ടെന്നൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് പലരും പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഒത്തിരി നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ കിഡ്നി കംപ്ലയിൻറ്റ്, അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഷോർട്ട് കട്ട് പോകുന്നതിനോട് നമ്മളധികം എന്താ പിള്ളേരെയും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മളിനിപ്പോൾ ഏതാ? കാരണം നമ്മൾ മിസ്റ്റർ വേൾഡ് കഴിഞ്ഞു, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, നാഷണൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു, മിസ്റ്റർ വേൾഡ് അടിച്ചു, ഇൻ്റർനാഷണൽ അടിച്ചു. ഇനി നെക്സ്റ്റ് ഏതാ നമ്മൾ ചെയ്യാൻ? ഏറ്റവും ടോപ്പ് മത്സരം ഒളിമ്പ്യ, മെയിൻ ഒളിമ്പ്യയിൽ മത്സരിക്കണമെന്നാണ് ഡ്രീം. നമ്മൾ എന്ന് ഈ കോമ്പറ്റീഷൻ ഇറങ്ങിയോ സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ഞാൻ എൻ്റെ സ്റ്റഡിനകത്ത് നമ്മുടെ ഇതില്ലേ റോണി കോൾമാൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. മോട്ടിവേഷൻ ഒക്കെ നമ്മുടെ റോണി കോൾമാൻ സൂപ്പറായിരുന്നു. അപ്പം മെയിൻ ഒളിമ്പിയാണ് നമ്മുടെ ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഇവൻറ്റ് മെയിൻ ഒളിമ്പിയാണ്. അപ്പോൾ അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെലക്ഷൻ ഒരു സെലക്ഷൻ കഴിഞ്ഞു, പോർച്ചുഗലിൽ വെച്ചായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ. ഓക്കെ, എന്നെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് വന്നിട്ട് കാനഡ വെച്ചാണ്. കാനഡ വെച്ചിട്ടാണ് അടുത്ത മാർച്ചിൽ. മാർച്ചല്ല, മെയ്യിലാണ് വരുന്നത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറുന്നൂർ ക്ലാസ്സിക്ക്, അത് കഴിഞ്ഞിട്ട് ഒളിമ്പ്യ. ഒളിമ്പ്യയിലേക്ക് വരുമ്പോൾ കാറ്റഗറി സെയിം ആണോ അതോ? ഒളിമ്പ്യയിലേക്ക് വരുമ്പോൾ കാറ്റഗറി സെയിം. ഒളിമ്പ്യയിലേക്ക് വരുമ്പോൾ ഫിസിക്കലി ചാലഞ്ച് അല്ല, അവിടെ വീൽ ചെയർ കോമ്പറ്റീഷൻ. അവിടെ വീൽ ചെയർ മാത്രമേ നമുക്ക് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് ഒരു വീൽ ചെയറിൻ്റെ ഈ ബാക്ക് ഭാഗം മാത്രമേ, അപ്പർ ബോഡി മാത്രം കിട്ടുന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും നല്ല ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലായിരിക്കും. അത്രേയുള്ളൂ. നമ്മൾ ആ മെയിൻ ലാസ്റ്റ് ആ സ്റ്റേജിൽ എത്തിയിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ എൻ്റെ ഇന്ത്യ അടിക്കുമ്പം തൊട്ടേ ഒളിമ്പ്യ അടിക്കുക എൻ്റെ ലക്ഷ്യം. സീരിയസ്ലി എനിക്ക് ആ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്. പക്ഷേ നമുക്കത് മറികടന്ന് പതുക്കെ പതുക്കെ പോകണം. അതെ, ഈ ഒളിമ്പിക് ഇറങ്ങാൻ വേണ്ടി തന്നെ വൺ ഇയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തുടങ്ങി അടുത്ത മെയ്യിലാണ് മത്സരം, സെലക്ഷൻ പ്രോ കാർഡിൻ്റെ മത്സരം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷമേ വരുന്നുള്ളൂ ഒളിമ്പ്യ. അപ്പോൾ രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അടുത്ത ഇനിയിപ്പോൾ കാനഡയിലേക്ക് പോവുകയാണ് സെലക്ഷൻ. അപ്പോൾ എന്തായാലും കാരണം നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് രാജേഷേട്ടൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒളിമ്പ്യ മെഡൽ കൊണ്ടുവരും. അതെ. അപ്പോൾ എന്തായാലും അതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫണ്ട്, ഒരു സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി സ്പോൺസർഷിപ്പിൻ്റെ വിഷയമുണ്ട്. ഒത്തിരി പേരെ ഞാൻ സമീപിച്ചു, ഒത്തിരി വലിയ വലിയ ആൾക്കാരെ സമീപിച്ചായിരുന്നു, എല്ലാം കോർപ്പറേഷൻക്കാരെ സമീപിച്ചു. പക്ഷേ അന്നേരം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം, നോക്കാം എന്ന് നമ്മൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇങ്ങനെ ജിമ്മിനുള്ള വരുമാനം ഇതൊക്കെ വെച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ചെറിയൊരു സ്വപ്നമല്ല രാജേഷേട്ടൻ ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ കേരള, നാഷണൽ, ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരെ കഴിഞ്ഞു. രാജേഷേട്ടൻ്റെ മെയിൻ ഡ്രീമാണ് ഒളിമ്പ്യ. ഒളിമ്പ്യ എന്ന് പറയുന്ന സ്റ്റേജ് എല്ലാവരും ഏതൊരു ബോഡി ബിൽഡർ സ്വപ്നം കാണുന്ന സ്റ്റേജാണ്. അതാണ് ഫൈനൽ. അതെ, ഫൈനൽ സ്റ്റേജാണത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി രാജേഷേട്ടൻ കഷ്ടപ്പെടുന്നുണ്ട്. സോ പോർച്ചുഗലിൽ പോയി, ഇപ്പോൾ നെക്സ്റ്റ് കാനഡ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു
വീഡിയോ അതായത് നമ്മളെ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം രാജേഷിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരാൾ ഒളിമ്പ്യ പോവുക അല്ലെങ്കിൽ ഒളിമ്പ്യ പോയിട്ട് മത്സരിച്ച് മെഡലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ, കാരണം ഒരു സ്പോൺസർഷിപ്പ്, ചെറിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ രാജേഷേട്ടനെ സ്പോൺസർ ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ അത്ലറ്റാണ്, കേരളത്തിൻ്റെ അത്ലറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അതിൻ്റെ കൂടെ രാജേഷേട്ടനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും മടിക്കരുത്. കാരണം അത്രയും വലിയൊരു ഡ്രീമാണ് രാജേഷേട്ടനുള്ളത്. അതെ അതെ അതെ. അപ്പോൾ ആ ഡ്രീമും നമുക്ക് സാധിച്ചു കൊടുക്കുക കഴിഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനിക്കാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു വിജയം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇതുവരെ കേരളത്തിൽ നിന്ന് ആരും ഒളിമ്പ്യ പോയിട്ടില്ല. ഒളിമ്പ്യ അങ്ങനത്തെ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ പോയിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് ശരിക്കും. അപ്പോൾ വേറൊരാൾ ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും തളർത്തരുത്, നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ജനറേഷൻ, യങ് ജനറേഷൻ, കാരണം പല രീതിയിലുള്ള ഡീമോട്ടിവേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. വീടുകളിൽ നിന്നായാലും, കാരണം അറിയാത്തവരുണ്ട്, ഇതിനെക്കുറിച്ച് വലിയൊരു വിവരമില്ലാത്തവരുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ എന്താ, നമ്മുടെ പുതിയ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ള രാജേഷ് ഏട്ടാ? അവർക്ക് മെയിനായിട്ട് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രെയിനറെ കണ്ടെത്തുക. ട്രെയിനർ അല്ലാതെ വീട്ടിൽ ഇരുന്ന് യൂട്യൂബ് നോക്കിയില്ലാതെ ചെയ്യരുത്. അതേപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ്സ് മേടിച്ച് യൂസ് ചെയ്യരുത്. 100% നമുക്ക് അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ പല ഓൺലൈനിൽ കയറി വർക്കൗട്ട് എടുക്കുക. അപ്പോൾ ഒരാളുടെ ബോഡി കണ്ടിട്ടാണ് ട്രെയിനർ സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ വർക്കൗട്ട് കറക്റ്റ് ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. പലരുടെയും ബോഡി പല ടൈപ്പാണ്, പല ടൈപ്പാണ്, പല ഫുഡായിരിക്കും അവർക്ക് പിടിക്കുക, പല മെറ്റബോളിസം ആയിരിക്കും. അതെ അതെ. നമ്മളെന്താ, നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും യൂട്യൂബിൽ നോക്കിയിട്ട് ആ സെയിം വർക്കൗട്ട് ചെയ്യുമ്പോൾ സൗണ്ട് മസിൽസ് കേട് വരും. അതെ അതെ അതെ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരും. അതായത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്നൊരു വർക്കൗട്ട് റോങ് ചെയ്താലും നമുക്ക് ചെറിയതായിട്ടൊരു മാറ്റം വരും. ആൾക്കാരേക്ക് അയ്യോ എനിക്ക് മാറ്റമുണ്ട്, അപ്പോൾ ഇത് ഹോളേ. അത് പെട്ടെന്നൊരു സാധനം, നമ്മളിപ്പം ചോറ് കഴിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് ചിക്കൻ പെട്ടെന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാറ്റം വരും. മാറ്റം വരും, യെസ്. പെട്ടെന്ന് ചെറിയ പെട്ടെന്ന് മാറ്റം വരും, പക്ഷേ അത് റിസൾട്ടല്ല. അപ്പോൾ നല്ലൊരു ട്രെയിനറെ നോക്കുക, നല്ലൊരു ട്രെയിനറെ കണ്ടെത്തി നിങ്ങൾ ട്രെയിനറെ എന്താണ് ട്രെയിനറെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു ഡ്രീമിൽ എത്താൻ പറ്റത്തുള്ളൂ. എന്തും പെട്ടെന്നായിട്ടുള്ള ചരിത്രമില്ല, ഒക്കെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോയി, പെട്ടെന്ന് തന്നെ പോയി കഷ്ടപ്പെട്ട് ഒത്തിരി 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 ലെവലിൽ കടന്നു പോയാൽ മാത്രമേ നമുക്ക് അതിനുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. നമുക്ക് ആ ഒരു നമുക്ക് തന്നെ തോന്നുള്ളൂ. വേറെ നമുക്ക് ആ വില മനസ്സിലാവും, വില മനസ്സിലാവും. നമ്മൾ പെട്ടെന്നൊരു ഇതിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വിലയില്ലാതായിപ്പോൾ. ചിലർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുക, അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിലയില്ല. നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് ഒരു വിലയില്ല. ഏത് ഫീൽഡിലായാലും പെട്ടെന്ന് ഷോർട്ട് കട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ വിലയില്ല. കഷ്ടപ്പെട്ട് ഒത്തിരി 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 സ്വപ്നം കാണണം, ഒത്തിരി സ്വപ്നം കാണണം. ഉറക്കത്തിലല്ല സ്വപ്നം കാണണം. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആയാലും ഞാൻ സ്വപ്നം കാണാറുണ്ട്, ഒളിമ്പ്യ അടിച്ചിട്ട് ഇങ്ങനെ നാട്ടി വരുന്നതൊക്കെ സീരിയസ് ആയിട്ട്. അങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. ഞാൻ എത്ര സമയത്ത് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ജിമ്മിലിരിക്കുമ്പോഴേ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണാറുണ്ട് ഒളിമ്പ്യയുടെ സ്റ്റേജ് ടൈറ്റിൽ അടിച്ചു വരുന്നത്. ടൈറ്റിലാണ് നമ്മൾ സ്വപ്നം കാണുന്നുള്ളൂ. ഞാൻ അവിടെ മത്സരിക്കുന്നതല്ല, ഞാൻ ടൈറ്റിൽ അടിക്കാൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്നതിനപ്പുറമായിട്ട് സ്വപ്നം കാണുക. സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാത്തിനും സമയമുണ്ട്, ആ സമയം വെയിറ്റ് ചെയ്യുക. ഷോർട്ട് കട്ട് പ്രയോഗിക്കാതിരിക്കുക, നല്ലൊരു ട്രെയിനറെ കണ്ടെത്തുക, ട്രെയിനറെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ആ സ്വപ്നം കാണുക, സ്വപ്നത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ പതുക്കെ പതുക്കെ എടുത്തു വയ്ക്കുക. പെട്ടെന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റുകളിലേക്ക് പോകാണ്ടിരിക്കുക. അതെ അതെ, തെറ്റുകളിലേക്ക് പോകാണ്ടിരിക്കുക. മാറ്റം ഉണ്ടായേക്കാം, പക്ഷേ അത് ചുരുക്കം നേരത്തേനെ ഉള്ളൂ, നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ഡബിളായിട്ട് അവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. രാജേഷേട്ടൻ്റെ ട്രെയിനർ ആരാണ്? ഫില്ലിത്തിന് വരെ ട്രെയിനറുണ്ട്. അപ്പോൾ രാജേഷേട്ടൻ്റെ ട്രെയിനർ ആരാണ്? ആ, എൻ്റെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കഥയാണ്. ഞങ്ങൾ ട്രെയിനറാവും. ഞാൻ ഫസ്റ്റ് മിസ്റ്റർ കേരളയ്ക്ക് ഇറങ്ങും. ഫസ്റ്റ് ടൈം മിസ്റ്റർ കേരളയ്ക്ക് ഇറങ്ങിയപ്പം അപ്പം ഞങ്ങൾ വലിയ അന്നേരം വലിയ ഡയറ്റ് ഒന്നും നോക്കിയിട്ടല്ല വന്നത്. അപ്പം ഞങ്ങളുടെ ജില്ലയുടെ റൂമിൽ ഒരു ചേട്ടൻ വന്നിങ്ങനെ മങ്കി ക്യാപ്പ് ഒക്കെ വെച്ചിങ്ങനെ കിടക്കുക. അപ്പം എൻ്റെ അടുത്ത് തന്നെ കിടക്കുക, ഞങ്ങളെല്ലാം റെസ്റ്റ് എടുക്കുക. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിക്കപ്പം പുള്ളിയാണ് നിൽക്കുന്നത് അവിടെ. ടൈറ്റിലാണ് മിസ്റ്റർ കേരള. അപ്പം ഞങ്ങൾ പിന്നെ ഫോൺ ചെയ്ത് കോൺടാക്റ്റ് ആയി. പുള്ളിയുടെ പേര് അരുൺ രാജ് എന്നാണ്. പുള്ളി ഇപ്പം പോലീസിലാണ്. അങ്ങനെ ഞങ്ങൾ കോൺടാക്റ്റ് ആയി, നല്ല ഫ്രണ്ട്സായി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആശ എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കാമോ പുള്ളിയുടെ ചോദിച്ചു പുള്ളി ചുരുക്കം ചിലരെ മാത്രമേ ട്രെയിൻ ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ പുള്ളിയാണ് എന്നെ ഈ ഒരു ഇത്രയും ലെവലിലേക്ക് എൻ്റെ ബോഡി അനുസരിച്ച് പുള്ളി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എൻ്റെ ചീത്ത വിളിക്കുന്ന സമയത്ത് ചീത്ത വിളിക്കുക. പുള്ളി ഭയങ്കര പുള്ളിയാണ് എന്നെ ഇത്ര ഈ ഒരു ഇത്ര ഉയരങ്ങളിലേക്ക് കൊണ്ടുവരും. കയറി ഭയങ്കരമായിട്ട് കെയറിങ് ആണ് പുള്ളി. നല്ല ബെസ്റ്റ് ട്രെയിനർ ട്രെയിനർ. ഞാൻ ഫസ്റ്റായിട്ട് ഇറങ്ങി പുള്ളിയുടെ അന്ന് പുള്ളി ആ സമയത്ത് ലാസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പുള്ളി കേരള അടിച്ചു നാഷണലി ബെസ്റ്റ് പോസ്റ്റർ ആയിരുന്നു. ജൂനിയർ മിസ്റ്റർ ഇന്ത്യയൊക്കെ ആയിരുന്നു പുള്ളി. പുള്ളി ഇപ്പം പോലീസിൽ വർക്ക് ചെയ്യുന്നു. എറണാകുളം പോലീസിൽ വർക്ക് ചെയ്യുന്നു. പുള്ളി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടും ട്രെയിനറും ചേട്ടനും. നമ്മുടെ അരുൺ രാജ് എന്ന് പറയുന്ന ചേട്ടനും ഇരിക്കട്ടെ എൻ്റെ ഒരു. കാരണം ഇങ്ങനെയൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തായാലും എൻ്റെ കാണുമ്പോൾ എൻ്റെ അന്വേഷണം വരണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാജേഷ് ചേട്ടൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ നമ്മളിവിടെ അവസാനിക്കുകയാണ്. സോ രാജേഷ് ചേട്ടൻ്റെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ഈ ഒരു വിലപ്പെട്ട സമയത്തിലെ ഒരു 15-20 മിനിറ്റ് എനിക്ക് തന്നതിൽ ഹാപ്പിയാണ്. നന്ദിയുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു മനുഷ്യനോട് ഇങ്ങനെയൊരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും മോട്ടിവേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ബിൽഡേഴ്സിന് വേണ്ടി നിങ്ങളൊരു ചാനൽ തുടങ്ങിയതിന് അത് വളരെ സപ്പോർട്ടീവാണ്. ഞങ്ങളെപ്പോലുള്ള സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ചാനലിന് ഒത്തിരി ഒത്തിരി ഞാൻ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഫിറ്റ് ആൻഡ് ഫാക്ട് എന്ന് പറഞ്ഞ ചാനൽ ബോഡി ബിൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ്. അത് ഇവരെ പോലുള്ള ഫിറ്റ് ആൻഡ് ഫാക്ട് ഇങ്ങനെ ബോഡി ബിൽഡേഴ്സിനെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും മീറ്റ് ചെയ്തതിൽ സന്തോഷം. ഞാനും തിരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി രാജേഷേട്ടന് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം സ്പോൺസർഷിപ്പ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെയ്യണം. കാരണം വലിയൊരു ഡ്രീമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മലയാളികളെ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ സാധിച്ചു കൊടുക്കണം. അപ്പം നമ്മളെക്കൊണ്ട് പെട്ടെന്ന വിധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. We are reaching for the stars, but we're